അപവാദ പ്രചരണം നടത്തിയവർക്ക് മറുപടി നൽകി പാമ്പുകളുടെ തോഴനായ വാവ സുരേഷ് വീണ്ടും പാമ്പുകളെ തേടിയെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ച് കൊല്ലം തേന്മലയിൽ നിന്ന് രണ്ട് രാജവെമ്പാലിയെ പിടികൂടിയാണ് വാവ സുരേഷ് വീണ്ടും രംഗത്തെത്തിയത്. വാവ സുരേഷ് പാമ്പിൻ വിഷം എടുക്കുന്നു എന്ന തരത്തിൽ പത്രങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് പാമ്പ് പിടുത്തം നിർത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സുഹൃത്തുക്കളുടെയും അപേക്ഷയെ തുടർന്നാണ് വീണ്ടും നാട്ടിലിറങ്ങുന്ന പാമ്പുകളെ പിടിക്കാൻ വാവ സുരേഷ് എത്തിയത്. കൊല്ലം തേന്മലയിൽ പ്രദേശവാസികളെ ഭീതിയിലഴ്ത്തിയ രണ്ട് രാജവെമ്പാലിയെ പിടികൂടുകയായിരുന്നു ലക്ഷ്യം. സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിനൊടുവിൽ തടികൾക്കിടയിൽ രാജവെമ്പാലിയെ കണ്ടെത്തിയതോടെ വാവ സുരേഷ് ജോലി ആരംഭിച്ചു. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സർപ്പരാജവിനെ വരുതിയിലാക്കി. പതിനാറടി നീളമുള്ള പെൺ രാജവെമ്പാലിയെയാണ് പിടികൂടിയത്. 12 കിലോ തൂക്കമുണ്ടാകുമെന്നും വാവ സുരേഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഇതോടെ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഒരു രാജവെമ്പാല പിടികൂടിച്ച ഒരു 11 അടിയോളം നീളമുള്ള ഒരു ആൺ രാജവെമ്പാലായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇവിടെ നമ്മുടെ അഞ്ചലിൽ നിന്ന് വന്ന സാറിനോട് ഫോറസ്റ്റിലെ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവും, നമുക്ക് നാളെ തന്നെ പിടിവിടാൻ കഴിയുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് പിടിവിടാൻ കഴിഞ്ഞു. ഇത് ഇന്നലെ പിടിച്ചതിൻ്റെ 2.5 വലുതാണ് നമ്മൾ ഇന്ന് പിടിച്ച പെൺ രാജവെമ്പാല. പിടികൂടിയ രാജവെമ്പാലയെ കാട്ടിനുള്ളിൽ തുറന്നു വിടുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിപ്പോർട്ടർ കൊല്ലം.